നമസ്കാരം ബി ജെ പി കാര് എത്ര കൊമ്പുകുലുക്കിയിട്ടും ഫലമില്ലെന്ന മട്ടിൽ വമ്പോടെ നിൽക്കുകയാണ് കർണാടക മുഖ്യൻ സിദ്ധാരാമയ്യ അറസ്റ്റിലായ ഹിന്ദുത്വ പ്രവർത്തകനും കർസേവകനുമായ ശ്രീകാന്ത് പൂജാരിയെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം നടത്തിയതിന് പ്രതിപക്ഷമായ ബി ജെ പിക്ക് ആഞ്ഞടിച്ച മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അറസ്റ്റിലായ പ്രവർത്തകന്റെ ക്രിമിനൽ പ്രവർത്തനങ്ങളെ സംരക്ഷിക്കാൻ മതത്തെ കവചമായി ഉപയോഗിക്കുന്ന സാമൂഹ്യദ്രോഹി എന്ന് വിശേഷിപ്പിച്ചു അനധികൃത മദ്യവിൽപ്പന ചൂതാട്ടം തുടങ്ങി പതിനാറ് സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളിൽ അയാൾക്ക് പങ്കുണ്ടെന്നും സിദ്ധാരാമയ്യ വ്യക്തമാക്കി ബി ജെ പി നേതാക്കൾ എല്ലാ ക്രിമിനൽ നടപടികൾക്കും ഒന്നുകിൽ പാർട്ടിയുടെ പിന്തുണ പരസ്യമായി പ്രഖ്യാപിക്കുകയോ അല്ലെങ്കിൽ പരസ്യമായി മാപ്പ് പറയുകയോ വേണമെന്നും ഇപ്പോൾ കാട്ടിക്കൂട്ടുന്ന പ്രതിഷേധം പിൻവലിക്കണമെന്നും മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു രാമഭക്തനെന്നും കർസേവകനെന്നും സ്വയം വിളംബരം ചെയ്യുന്ന പൂജാരി നിയമത്തിന്റെ മുന്നിൽ സാമൂഹിക ദ്രോ െന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു അത്തരം വ്യക്തികളെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ സ്വതന്ത്രമായി വിഹരിക്കാൻ അനുവദിച്ചാൽ ശ്രീരാമൻ പോലും ക്ഷമിക്കില്ല എന്നും സിദ്ധാരാമയ്യ വ്യക്തമാക്കി സംസ്ഥാനത്ത് ക്രിമിനൽ പ്രവർത്തനങ്ങൾ പെരുകാൻ ബി ജെ നിയമവിരുദ്ധമായ നടപടികളും കുറ്റകൃത്യങ്ങളുമാണെന്നും കുറ്റവാളികളെ ജാതിയും മതവും പറഞ്ഞ് നിറംപിടിപ്പിക്കുന്ന പ്രവണതയാണെന്നും അദ്ദേഹം ആരോപിച്ചു ഒരാൾ ക്രൂരമായ കുറ്റകൃത്യങ്ങൾ ചെയ്താലും അയാൾ കാവിഷാളും പുതച്ച് ഹിന്ദുവാണെന്ന് ആക്രോശിച്ചാൽ ബി നേതാക്കൾ അവനെ പ്രതിരോധിക്കാൻ ഓടിയെത്തും ഇത് കാവിഷോളിന് മാത്രമല്ല ഹിന്ദു ഹിന്ദുമതത്തിന് തന്നെ അപമാനമാണ് അത് മതത്തോടുള്ള വഞ്ചനയാണ് നിയമം അതിന്റെ വഴിക്ക് പോകട്ടെ അതിനാരും ഇടങ്കോലിടരുതെന്നും കർണാടക മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു ക്രിമിനലുകൾക്ക് ജാതി മത ലേബലുകൾ ചാർത്തുന്നത് അത്യന്തം അപകടകരമാണെന്ന് ബി ജെ പി നേതാക്കൾ മനസ്സിലാക്കണമെന്നും ദൈവത്തിന്റെയും മതത്തിന്റെയും പേരിൽ നിസ്സാര രാഷ്ട്രീയം കളിക്കുന്നത് നിർത്തി ഉത്തരവാദിത്വമുള്ള പ്രതിപക്ഷമായി പ്രവർത്തിക്കാൻ ശ്രമിക്കണമെന്നും അദ്ദേഹം അവരോട് അഭ്യർത്ഥിച്ചു ബി നേതാക്കൾ ക്രിമിനൽ കുറ്റവാളിക്ക് ചുറ്റും അണിനിരക്കുന്നത് നിരാശാജനകമാണെന്ന് പറഞ്ഞ അദ്ദേഹം ബി ഭരണത്തിൽ നിന്ന് വ്യത്യസ്തമായി കോൺഗ്രസ് സർക്കാർ ർ അനുദിനം ജനപ്രിയമായി കൊണ്ടിരിക്കുകയാണെന്നും അവകാശപ്പെട്ടു ബി ജെ പി സംസ്ഥാന ഘടകത്തിലെ തമ്മിലടിയെ പരിഹസിച്ച സിദ്ധാരാമയ്യ അത് നൂറ് വാതിലുകളുള്ള വീട് പോലെയാണെന്ന് അഭിപ്രായപ്പെട്ടു ഇന്നും പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ സംസ്ഥാന അധ്യക്ഷനെ അംഗീകരിച്ചിട്ടില്ല യെദ്യൂരപ്പയ്ക്കും മക്കൾക്കുമെതിരെ ദിവസവും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന എം എൽ എ ബസനഗൌഡ പാട്ടീൽ യത്നാലിന് മുന്നറിയിപ്പ് നോട്ടീസ് നൽകാൻ പോലും കഴിയാത്ത വിധം പാർട്ടി അധപ്പതിച്ചിരിക്കുന്നു എന്നും മുഖ്യമന്ത്രി കളിയാക്കി അതേസമയം കർസേവകന്റെ അറസ്റ്റ് ക്രമസമാധാന പ്രശ്നമാണെന്നും പകപോക്കൽ രാഷ്ട്രീയമല്ലെന്നും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും പറഞ്ഞു ക്രമസമാധാന പാലനമാണ് തങ്ങൾ ചെയ്യുന്നതെന്ന് അദ്ദേഹം ബംഗളൂരുവിൽ മാധ്യമങ്ങളോട് പറഞ്ഞു കർണാടക സമാധാനം ഇഷ്ടപ്പെടുന്ന സംസ്ഥാനമാണ് സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഇവിടെ സ്ഥാനമില്ല എന്നും ഡി കെ ശിവകുമാർ കൂട്ടിച്ചേർത്തു എന്തായാലും കൈച്ചിട്ട് ഇറക്കാനും വയ്യ മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന നിലയിലായ ബി ജെ പിയുടെ സമരമൊന്നും തങ്ങളെ ബാധിക്കുന്നില്ലെന്ന ഉറച്ച നിലപാടാണ് കർണാടക സർക്കാരിൽ നിന്നും ഉണ്ടായതെന്ന് എടുത്തു പറയാം